INDUC Women Workers Council ജില്ലാ കമ്മിറ്റി യോഗം കട്ടപ്പന പുളിയൻമലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് എസ് എൻ നുസുറ യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്ക് തൊഴിലിടങ്ങളിലും പൊതുസമൂഹത്തിലും സ്ത്രീ പദവി ഉയർത്തുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും INDUC വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എസ് എൻ നുസുറ പറഞ്ഞു. നമ്മെ തൊഴിലാളി വിഷയങ്ങൾ മനസ്സിലാക്കിയ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഭരണകർത്താക്കൾ, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ, ഇന്ദിരാജി ഉൾപ്പെടെ, രാജീവ് ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ ഭരിച്ചപ്പോഴൊക്കെ തന്നെ തൊഴിലാളികൾക്ക് അനുകൂലമായ അനവധി നിരവധിയായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്മങ്ങൾ അനവധി പാസാക്കിയിട്ടുണ്ട്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, അതായത് തുല്യവേതന നിയമവും പ്രസവാനുകൂല്യ നിയമവും അവസാനം എത്തി നിന്നത് നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റ് എഗൈൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, അതായത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ ഉൾപ്പെടെ അനവധി നിരവധിയായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്ന ലക്ഷ്യത്തോടെ അംഗനവാടികളും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളും ആരംഭിച്ചത് കോൺഗ്രസ് ആണ്. സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താനും തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുവാനും നിയമനിർമ്മാണം നടത്തുന്നതിന് പിന്നിലെ പ്രേരക ഘടകം INDUC ആയിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. വുമൺ വർക്കേഴ്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ശശികല രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. INDUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ, സതികുമാരി, ആലീസ് ജോസ്, ടോമി തെങ്കുംപള്ളി, ബിന്ദു ദിനേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിയമന ഉത്തരവുകൾ സംസ്ഥാന പ്രസിഡന്റ് വിതരണം ചെയ്തു.